ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ പ്രമീല ജോസഫ്. ഞാൻ മാക്കേർ പോളിക്ലിനിക് കലൂരിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് GFC ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. GFC എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അത് PRP ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. എന്തിനൊക്കെയാണ് ഈ GFC നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? മെയിൻലി മുടികൊഴിച്ചിൽ തന്നെ പലതരമുണ്ട്. കഷണ്ടി അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസ്, ടീലജൻ എഫ്ലൂവിയം, എന്തെങ്കിലും അസുഖം വന്നിട്ട് മുടി കൊഴിഞ്ഞു പോവുക, അത് അക്യൂട്ടും ആകാം ക്രോണിക്കും ആകാം. പിന്നെ അലോപീഷ്യ പല കോസസിനും GFC ട്രീറ്റ്മെന്റ് ഹെയർ ലോസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റിന് ശേഷവും ട്രാൻസ്പ്ലാന്റഡ് ഹെയർസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും GFC ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി GFC എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. ആദ്യം ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കും. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന പോലെ ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കും. ഒരു സ്പെഷ്യൽ ട്യൂബിലാണ് അത് എടുക്കുന്നത്, GFC ട്യൂബ് എന്ന് പറയും. അതായത് അതിലൊരു ആക്ടിവേറ്റർ ജെൽ ഉണ്ടാകും. എന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അത് വെക്കും പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റഡ് ആകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതൊരു സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞൊരു മെഷീനിൽ, അത് സ്പിന്നിങ് മെഷീനാണ്. അതിൽ സ്പിൻ ചെയ്യുമ്പം ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോട്ടിങ്ങിന് വരുന്ന ഉപയോഗിക്കുന്ന സെൽസാണ് പ്ലേറ്റ്ലെറ്റ്സ്. നമ്മുടെ ആ ബ്ലഡിലുള്ള ദ്രാവകം, അതായത് പ്ലാസ്മയായിട്ട് മിക്സ് ചെയ്യും. അത് സെപ്പറേറ്റ് ചെയ്ത് വരും. 10 മിനിറ്റ്സ് സെപ്പറേഷൻ കഴിയുമ്പോൾ അത് നമ്മൾ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തിൻ നീഡിൽസ് ഉള്ള ഇൻസുലിൻ സിറിഞ്ചസിൽ എടുത്തിട്ട് പേഷ്യൻറ്റിൽ ഇഞ്ചെക്ട് ചെയ്യും. അതിനു മുമ്പ് പേഷ്യൻറ്റിന് വേദന വരാതിരിക്കാനായിട്ട് പേഷ്യൻറ്റിൻ്റെ സ്കാൽപ്പിൽ നമ്മൾ ലോക്കൽ ആനസ്തെറ്റിക് ക്രീം, നമ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒരു 30-45 മിനിറ്റ്സ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോൾ. ഇഞ്ചെക്ഷൻസ് മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് ഉണ്ടാകും. ഹെയർ ലോസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം ഇഞ്ചെക്ട് ചെയ്യും. ഒരു വൈബ്രേറ്റർ മെഷീനും കൂടെ ഇഞ്ചെക്ട് ചെയ്യുമ്പം നമ്മൾ ആ ഏരിയ ഓഫ് ഇഞ്ചെക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴും പെയിൻ നല്ല കുറവായിരിക്കും. GFC ട്രീറ്റ്മെൻറ്റ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വൺസ് എ മന്ത് ആയിരിക്കും നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. വൺസ് എ മന്ത് മിനിമം ഒരു 3 സിറ്റിംഗ്സ്. ചിലപ്പം ചില പേഷ്യൻസിന് ഒരു 5 സിറ്റിംഗ്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൺസ് ഇൻ 6 മന്ത്സ് ഒരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ സ്വന്തം ബ്ലഡ് തന്നെ എടുക്കുന്നത് കാരണം വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ജനറലി ഉണ്ടാകാറില്ല. കുറച്ചൊരു പെയിനും കുറച്ചൊരു തലേ ഹെവി ഹെഡഡ്നെസ്സും ഒരു ദിവസത്തേക്ക് ചിലപ്പം ഉണ്ടാകും. GFC കൊണ്ട് എന്തൊക്കെയാണ് മെച്ചം? ഈ ഹെയർ ഫോൾ കുറയും. പിന്നെ ഹെയർ തിക്നെസ്, തിൻ ആയിട്ടുള്ള ഹെയർസിൻ്റെ തിക്നെസ് കൂടും. ബേസിക്കലി ഈ പ്ലേറ്റ്ലെറ്റ്സിലുള്ള ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് വന്ന് ഈ ഹെയർ ബൾജിലാണ് ഈ സ്റ്റെം സെൽസ് ഉള്ളത് ഹെയറിൻ്റെ, അതിനെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത്, ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. ഈവൻ ഡാൻഡ്രഫിനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിനെപ്പറ്റി എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.